സിപിഎം അല്ലാതെ ഒരീച്ച പോലും പറക്കാത്ത കണ്ണൂരിലെ മുടക്കോഴി മലയിൽ വേഷം മാറിയെത്തിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ പ്രതികളായ കൊടിസുനിയെയും സംഘത്തെയും പിടികൂടിയത്. പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ അറസ്റ്റിന് നേതൃത്വം നൽകിയത് ഷൗക്കത്ത് അലി എന്ന ധീരനായ പോലീസ് ഓഫീസറാണ്. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറിയ ഷൗക്കത്ത് അലിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. സ്വന്തം വീട്ടിൽ താമസിക്കാൻ പോലും അന്ന് ഷൗക്കത്ത് അലിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഷൗക്കത്ത് അലി നേരിന്റെ പക്ഷത്തു നിന്ന് പടപൊരുതിയതാണ്. ഇടതുപക്ഷം ഭരണത്തിൽ തിരിച്ചെത്തിയതോടെ ഷൗക്കത്ത് അലിക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഷൗക്കത്ത് അലി അതോടെയാണ് NIE യിലേക്ക് ഡെപ്യൂട്ടേഷന് പോയത്. തലശ്ശേരി കനകമലയിൽ നിന്നും IS അനുഭാവികളെ പിടികൂടിയതും ഷൗക്കത്ത് അലിയായിരുന്നു. പിന്നീട് വയനാട്ടിലെ മാവോയിസ്റ്റുകളെ പിടികൂടാനും ഷൗക്കത്ത് അലിയായിരുന്നു നേതൃത്വം വഹിച്ചത്. ഇപ്പോൾ ഷൗക്കത്ത് അലിക്ക് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്ന ടീമിൽ മലയാളിയായ ഷൗക്കത്ത് അലിയുമുണ്ട്. സ്വപ്ന സുരേഷിനെ പിടികൂടാൻ കാണിച്ച അതേ ജാഗ്രതയിലാണ് NIA ഇപ്പോൾ നീങ്ങുന്നത്. അതേപോലെ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യലിനും അതീവ വേഗം കൈവന്നിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി കടവന്ത്രയിലെ NIA ഓഫീസിൽ M ശിവശങ്കറിനെ ചോദ്യം ചെയ്തു വരികയാണ്. മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. NIA ഓഫീസിലും പരിസരത്തും അതീവ ജാഗ്രതയിലാണ്. ആരെയും ഓഫീസിനകത്തേക്ക് കടത്തിവിടുന്നില്ല. NIA ദക്ഷിണേന്ത്യൻ മേധാവി KB വന്ദന, ബാംഗ്ലൂർ NIA യിലും രണ്ട് ഉദ്യോഗസ്ഥർ, NIA അഭിഭാഷകൻ എന്നിവരും ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട്. 2004 രാജസ്ഥാൻ കേഡറിലുള്ള 57 ബാച്ചിലാണ് KB വന്ദന എന്ന തമിഴ്നാട്ടുകാരി IPS കരസ്ഥമാക്കിയത്. ആന്ധ്രയിലെ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ നിന്നാണ് 44 ആഴ്ച നീണ്ടുനിന്ന ട്രെയിനിങ് പൂർത്തിയാക്കിയത്. അക്കാഡമിയിലെ ഏറ്റവും പ്രഗത്ഭയായ ഓഫീസർ എന്ന നിലയിൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. KB വന്ദന അടുത്ത കാലത്താണ് NIA യിൽ വരുന്നത്. തികഞ്ഞ സത്യസന്ധത ഉള്ള IPSകാരിയെ കേന്ദ്രം നിയോഗിച്ചത് ശരിയായ അന്വേഷണം വേണമെന്നതിനാലാണ്. വിധി അറിയാൻ മണിക്കൂറുകൾ മതിയാവില്ല, ചിലപ്പോൾ ഒരു ദിവസം കൂടി വന്നേക്കും. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.